അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോ തുടങ്ങുന്ന മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശംസകൾ പറയാം. എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ ന്യൂ ഇയറുടെ ആശംസകളും പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പോകണം. ഇന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്പോയുടെ A5 2020 ഞങ്ങളൊരു മൊബൈൽ അൺബോക്സിംഗ് ചെയ്യുമ്പോൾ, അപ്പോൾ ഏകദേശം അതിൽ ഒരു ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് 3 GB റാമും അതുപോലെ 64 GB ഇൻറ്റർണൽ മെമ്മറിയും വരുന്ന ഒരു മൊബൈലാണ് മേടിച്ചിരുന്നത് ഓപ്പോയുടെ. അപ്പോൾ മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടിട്ടു. ഓപ്പോയുടെ A5 2020 ആണ് വേരിയബിളിൻ്റെ പേര്. കണ്ടില്ല, ഓപ്പോയുടെ A5 2020 ആണ് വേരിയബിൾ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണണ്ടാവും. ഇപ്പോൾ മൊബൈൽ ഏകദേശം കുഴപ്പമില്ല, ഞങ്ങൾ ഏകദേശം ഒരിക്കൽ അൺബോക്സിംഗ് ചെയ്താണ്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി അൺബോക്സിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം എടുക്കാം. വലുതായിട്ട് മൊബൈലിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം അൺബോക്സിംഗ് ചെയ്തിട്ട്. ഓ, അൺബോക്സ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വരുമ്പോൾ ഓപ്പോൻ്റെ എന്താണ് ഓപ്പോൻ്റെ ഇത് കേസ് കിട്ടുന്നതാണ്. ഓപ്പോ എന്ന് എഴുതിയിട്ടുണ്ട് അവർ. മൊബൈലുണ്ട്, ഞാൻ ഉള്ളിലാണ് മൊബൈൽ. മൊബൈൽ ഏകദേശം നിങ്ങൾ കാണേണ്ട മൊബൈൽ. കണ്ടില്ലേ, അല്ലേ, മൊബൈലുള്ളിൽ എടുക്കുന്നുണ്ട്. മൊബൈലിൻ്റെ വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. മൊബൈൽ എടുത്ത് മൊബൈലിൻ്റെ കയ്യിലുണ്ട്. മൊബൈലിൽ കണ്ടില്ല, 4 ക്യാമറയാണ് കയ്യിൽ. 4 ക്യാമറസ് ഉണ്ട്. 12, 2, 2 അതുപോലെ എന്താണ് 8, അങ്ങനെ 4 ക്യാമറസ് ഉണ്ട്. 12 MP, 2 MP, 2 MP, പിന്നെ 8 MP, പിന്നെ ഫ്രണ്ട് ക്യാമറ തൊട്ട് 8 MP ആണ്. കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ഉണ്ട്. പിന്നെ എന്താണ് ടൈപ്പ് പോർട്ട് CN ആണ്. ഇത് ചാർജിങ് കേബിൾ, പിന്നെ എന്താണ് ഒരു ജാക്ക് വന്നിട്ട് നമ്മൾക്ക് ഏകദേശം ഇയർഫോണിൻ്റെ ഒരു ജാക്ക്. പിന്നെ വോളിയം ബട്ടൺ എന്താണ് ലെഫ്റ്റ് സൈഡാണ് വോളിയം ബട്ടൺ, രണ്ട് വോളിയം ബട്ടൺ. അപ്പോൾ അതുപോലെ റൈറ്റ് സൈഡാണ് എന്താണ് ലോക്ക് ബട്ടൺ, നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലുതായിട്ട് അങ്ങനെ നമ്മൾ ക്യാമറ സ്പെസിഫിക്കേഷൻ, അതുപോലെ എന്താണ് ഇതിൻ്റെ സ്പീക്കർ സ്പെസിഫിക്കേഷൻ, അതുപോലെ പല സ്പെസിഫിക്കേഷനുകളെ കുറിച്ചും ഇതിലും നമ്മൾക്ക് പറയാം. ഇനി ഇതിൻ്റെ ബോക്സിൽ പിന്നെ വേറെ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. ബോക്സിൽ വേറെ എന്താ കിട്ടുന്നൊക്കെ, ഇനി ഒരു ചാർജിങ് വരുന്നുണ്ട്. ചാർജിങ് കേബിൾ നിങ്ങൾ കണ്ടു, വൈറ്റ് കളർ ചാർജിങ് കേബിളാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ ചാർജിങ് കേബിൾ എത്ര ഏകദേശം വരുന്നത് വെച്ചാൽ എത്ര വാട്ടിൻ്റെയാണ് ചോദിച്ചാൽ 5 വാട്ട്സ് 2 ആമ്പിയർ. ഇതിൻ്റെ ചാർജിങ് കേബിൾ പലരും എന്താണ് വലിയ വലിയ എന്താണ് ഓപ്പോ ചാർജിങ് അങ്ങനെ പല ചാർജിങ്ങുകളും, ഓപ്പോൻ്റെ മാത്രം ചാർജിങ് ആയിട്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് 25 വാട്ട് ചാർജിങ് സ്പെസിഫിക്കേഷൻ കാണുന്നു. ഇനി നമ്മൾക്ക് ഏകദേശം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എനിക്ക് പറഞ്ഞുതരാം. എല്ലാ അടിപൊളി സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ ഇഞ്ച് വന്നിട്ട് 6.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. സൂപ്പർ സ്ക്രീനാണ്, കുഴപ്പമില്ല, ഒരു നല്ലൊരു സ്ക്രീൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 665 ആണ്. പിന്നെ ഒരു ഗെയിം ബൂസ്റ്റിംഗ്, നല്ലൊരു 2.0 ഗെയിം ബൂസ്റ്റിംഗ് ഉണ്ട്. പിന്നെ 5000 ഇതിൻ്റെ ബാറ്ററി ഒരു നല്ലൊരു ബാറ്ററി ആണ്, 5000 mAh ബാറ്ററി ഇതുണ്ട്. പിന്നെ ഡ്യുവൽ സ്പീക്കർ ഡോൾബി ആറ്റംസ് ആണ് സ്പീക്കർ. പിന്നെ ഇത് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് 3 GB വേരിയബിളും 64 GB വേരിയബിൾ ആയിട്ടാണ് വന്നിരുന്നത്. പല മൊബൈലും 3 GB വേരിയബിൾ വരുമ്പോൾ 64 GB വേരിയബിൾ കൊടുക്കില്ല. അപ്പോൾ ഇതിൽ ഓപ്പോൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, 3 GB വേരിയബിളും 64 GB വേരിയബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർ വന്നിട്ട് മിററും ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് മിറർ ബ്ലാക്ക് ആണ്, ബ്ലാക്കിൻ്റെ ഒരു കളറായിട്ടാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണേണ്ട, ഞാനിപ്പോൾ ക്യാമറ ബാക്ക് ക്യാമറയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ HDR ആക്കാം, നമുക്ക് HDR ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. HDR ഓൺ ആണ്. ഏകദേശം ഗ്രാസ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് പാഡ് ഫീൽസിൽ നിന്ന് ഏകദേശം എടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുക, ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോട്ടോ, ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോ ലോഡിംഗ് ആയിട്ട് വരുന്നത് ഏകദേശം നല്ലൊരു ഫോട്ടോസാണ്. ഏകദേശം നിങ്ങൾ കണ്ട്, ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് പോർട്രേറ്റ് നോക്കാം. പോർട്രേറ്റ് കുഴപ്പമില്ല, ഏകദേശം എൻ്റെ ഒന്ന് കയ്യെന്ന് വെച്ച് നോക്കണേ. പോർട്രേറ്റ് കുഴപ്പമില്ലാത്തൊരു പോർട്രേറ്റും കിട്ടുന്നുണ്ട്. കൈ വയ്ക്കുമ്പോൾ നിങ്ങൾ കാണേണ്ട പോർട്രേറ്റ് അങ്ങനെയുണ്ടെന്ന്, കുഴപ്പമില്ലാത്തൊരു പോർട്രേറ്റ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, വീഡിയോയിലെ സ്റ്റെബിലൈസേഷൻ നമുക്കൊന്ന് നോക്കാം. സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് വലുതായിട്ട് ഷെയ്ക്ക് ചെയ്ത് അത്യാവശ്യം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കണ്ട. എന്താണ് സ്റ്റെബിലൈസേഷൻ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ സ്റ്റെബിലൈസേഷൻ അറിയുള്ളൂ എത്ര ഉണ്ടെന്ന്. സ്റ്റെബിലൈസേഷനും കുഴപ്പമില്ല. ഏകദേശം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ആകട്ടെ 8 MP ആണ്, കുഴപ്പമില്ലാത്തൊരു ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഞാൻ ഏകദേശം സെൽഫി എടുക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. 8 MP ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഏകദേശം ഫ്രണ്ട് ക്യാമറ തന്നെയാണ്, നല്ലൊരു രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്. ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ക്യാമറ 8 MP ഒരു നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ HDR മോഡലൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ഉണ്ട്. അതുപോലെ പോർട്രേറ്റിൽ എടുക്കുമ്പോഴും പോർട്രേറ്റിൽ നല്ലൊരു ഏകദേശം അത്യാവശ്യം ഒരു പോർട്രേറ്റ് കിട്ടുന്നുണ്ട്. എം എയുടെ ഒക്കെ ഫ്രണ്ട് ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഇത് ഓപ്പോൻ്റെ നല്ലൊരു ഫ്രണ്ട് ക്യാമറയുടെ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഫ്രണ്ട് ക്യാമറ 8 MP നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വന്നിട്ട് 9 ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഏകദേശം സ്ലിം സ്ലോട്ട്സ് വന്നിട്ട് 3 സ്ലിം സ്ലോട്ട്സ് വരുന്നത്. ഒന്നില് വന്നിട്ട് എന്താണ് 2 SIM പിന്നെ ഒന്ന് മെമ്മറി കാർഡ്. പിന്നെ ഇതിൽ ഏകദേശം 3 GB വേരിയബിളും അതുപോലെ 4 GB അതുപോലെ 64 GB ഇൻറ്റർണൽ മെമ്മറി ആയിട്ട് വരുന്നത്. ഇതിൽ 12,000 rupees ആണ് പ്രൈസ്, ഒരു പ്രൈസ് റേഞ്ച്. അതുപോലെ ഇതിൻ്റെ 2 SIM 4G നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. 4G സ്റ്റെബിലിറ്റി 2 SIMലുണ്ട്. പിന്നെ ഇതിൻ്റെ വാട്ടർ ഡോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഏകദേശം കൊടുക്കുമ്പോൾ ചാർജിങ് കേപ്പബിലിറ്റി കുഴപ്പമില്ല. പിന്നെ 3D അസറ്റിക് ഡിസൈൻ, ഏകദേശം റിയൽമി X2D ഒക്കെ ഡിസൈനിങ് പോലെയാണ് ഇതിലും വന്നിരിക്കുന്നത്. 2000
2020 അവരുടെ എ ഫൈ എന്ന് പറയുന്ന മോഡലിൽ ഓപ്പോയിൽ വന്നിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെയാണ്. പിന്നെ 6.5 ഇഞ്ച് ഡിസ്പ്ലേ, അതേപോലെ ബ്ലൂ ഷീൽഡ് പറഞ്ഞിട്ടൊരു സ്ക്രീനിൽ അങ്ങനെ സൺലൈറ്റ് അങ്ങനെ ബ്ലൂ ഷീൽഡ് പറഞ്ഞിട്ട് സ്ക്രീനിൽ അങ്ങനെ ഒരു പ്രത്യേക ഇതുണ്ട്. പിന്നെ കളർ ഓയസ് 6 ആണെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. പിന്നെ എന്താണ്, പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ ഇത്രയുള്ളൂ. ഒരു അടിപൊളി മൊബൈലാണ്, കുഴപ്പമില്ലാത്ത. നിങ്ങളെ ക്യാമറ കണ്ടില്ലേ ഫ്രണ്ട്, ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏകദേശം ഫ്രണ്ട് ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. 8 മെഗാപിക്സലാണ്, നല്ലൊരു പോർട്രേറ്റ് തന്നെ, നല്ലൊരു ഇതുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ എനിക്ക് വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. സ്റ്റെബിലിറ്റി ഒന്നും കുഴപ്പമില്ല, പക്ഷേ ബാക്ക് ക്യാമറ എന്താണ് ഈ 12 2 അതുപോലെ 8 മെഗാപിക്സൽ. കാരണം പലരും ഇപ്പോൾ 2020 മോഡൽ പലവരും 64 MB വരെ മെഗാപിക്സലിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ മൊബൈൽസ് ഇറക്കുമ്പോൾ ഓപ്പോക്കാർ മാത്രം 12,000 rupees 64 MB വരണ്ട, എന്നാലും ഒരു അത്യാവശ്യം നല്ലൊരു ക്യാമറ കൊടുക്കായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഏകദേശം നിങ്ങൾക്ക് ഈ മൊബൈലൊന്നും ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു 12,000 rupees ഒരു ബെസ്റ്റ് മൊബൈൽ ആയിരുന്നു. കാരണം 3 GB RAM 64 GB. പിന്നെ പ്രോസസ്സർ Snapdragon 665 അതുപോലെ. അപ്പോൾ ഇന്നത്തെ ഒരു ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലുള്ള മറ്റുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തുവിടാം.